നാളെ ജൂൺ 5 ഞാനൊരു യാത്ര പോവുകയാണ്.
വളരെ കാലമായി മോഹിച്ച ദുബായ് എന്ന മഹാനഗരത്തിലേക്ക്. എന്റെ അച്ഛൻ ഒരു കാലഘട്ടം ജീവിച്ചു തീർത്ത് ഒടുവിൽ മണ്ണായി തീർന്ന് ആ പുണ്യഭൂമിയിലേക്ക്. ബാല്യത്തിന്റെയും കൗമാരത്തിന്റെയും കാലം പങ്കുവച്ച് എന്റെ കൂട്ടുകാരുടെ ഇടയിലേക്ക്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. എന്റെ ഈ യാത്രയ്ക്ക് ഒരു പ്രധാന ഉദ്ദേശമുണ്ട്. അതെന്താണ് എന്നല്ലേ, അത് ഞാൻ വഴിയെ പറയാം. പിന്നെ എന്റെ ഈ യാത്ര സഫലമാവാൻ നിങ്ങളും പ്രാർത്ഥിക്കണം. നീ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ സത്യത്തിൽ ഞങ്ങളത് വിശ്വസിച്ചില്ല. എല്ലാത്തിനും ഒരു സമയമുണ്ട് അഷ്റഫെ. ഗൾഫ് എന്ന മോഹം സ്വപ്നം കണ്ട് നടന്നിരുന്നൊരു കാലം എനിക്കുമുണ്ടായിരുന്നു പണ്ട്. എത്തിപ്പെടാൻ വഴിയറിയാതെ ഗതികെട്ടലയുമ്പോൾ എന്റെ അച്ഛന്റെ പുണ്യം വീതിച്ചു വാങ്ങി ആരെയും ഈ മണ്ണിന്ന് കണ്ടില്ല അന്ന് ഞാൻ. ഒടുവിൽ ആ മോഹം പാടെ ഉപേക്ഷിച്ചു. ഒരുപക്ഷെ ഇന്നിപ്പോഴാവും അതിന് യോഗം. എങ്ങനെയുണ്ട് നിന്റെ ബിസിനസ്സൊക്കെ? ബിസിനസ് ഒന്നും കുഴപ്പമില്ല. നിനക്കറിയില്ലേ നാട്ടിലെ കാര്യങ്ങളൊക്കെ എന്നും ബന്ധു ഹർത്താലും ഒക്കെയാ. എന്നാടോ നമ്മുടെ നാട് നന്നാവും. ഓ, എന്താ ഈ കാണുന്നത്? സ്വപ്നം കാണുന്നത് പോലെ തോന്നുന്നു. ഈ കാണുന്ന മണിമാളികളോ പൂക്കൾ നിറഞ്ഞ രാജവീതികളോ അല്ല ഈ നഗരത്തിന്റെ യഥാർത്ഥ മുഖം. പട്ടിണി കിടക്കാനും വാടക കൊടുക്കണം ഇവിടെ. ഇതൊരു വല്ലാത്ത ലോകമാണോ? യന്ത്രങ്ങളുടെ ലോകം, ഒരു തരം യാന്ത്രിക ജീവിതം. അതിനിടയിൽ ആർക്കും ആരെയും സ്നേഹിക്കാനും സഹായിക്കാനും നേരല്ലടോ. ഇവിടെ അടുത്താണ് നമ്മുടെ മലയംകുളത്ത് അസൻ താമസിക്കുന്നത്. വരുമ്പോ അവന്റെ ഉമ്മാനെയും കെട്ടിയുടെയും കണ്ടിരുന്നു. ഒരെഴുത്തും അച്ചാരം തന്നു വിട്ടിട്ടുണ്ട്, അത് കൊടുക്കണം. എന്നാ നമുക്ക് ആദ്യം അവിടെ കയറിയിട്ട് പോവാം. നല്ല ദാഹം, നമുക്ക് കുടിക്കാൻ എന്തെങ്കിലും വാങ്ങാം. അഷർഫെ, ഞാൻ സൂപ്പർ മാർക്കറ്റോട് നിർത്തിയേ, നമുക്ക് എന്തെങ്കിലും വാങ്ങാം അവിടെ എന്താ ഹസന്റെ വിവരം? കുറച്ചു കാലമായി കെട്ടികളെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട്. പാവം, കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചല്ലേ കൂടെ പുറത്തത്, കഷ്ടം. കഴിഞ്ഞ വെള്ളിയാഴ്ച അബ്ബരുടെ തീരത്ത് കാറ്റ് കൊള്ളാനിരിക്കുമ്പോ താഴ്ന്നു പറക്കണ വിമാനം നോക്കി അവൻ പറയാ, എന്റെ ഹുസിനെയും വരും ഇതുപോലൊരു വിമാനത്തിൽ ഒന്ന്. ഹുസ്നാ പൊൻ ഹുസ്നാ
മഹാകഷ്ട അതിനുള്ള ജീവിതം. വരുന്ന വഴിയിൽ നമ്മൾ കണ്ട മാനം മുട്ടേ നിൽക്കുന്ന കെട്ടിടങ്ങളെല്ലാം ഇതിനുള്ളിൽ ജീവിക്കുന്നവരുടെ വേർപാടോ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര ദയനീയമാണെന്ന് വിചാരിച്ചില്ല. നിങ്ങളെന്താ അവിടെ തന്നെ നിന്ന്? നിനക്കവനെ കാണണ്ടേ രാജു? വേണ്ട, എനിക്ക് കാണണ്ട അഷ്റഫ്. മലയംകുളത്ത് പരീതിക്കാട് മകൻ ജീവിക്കണ ഒരു ചിത്രമുണ്ട് എന്റെ മനസ്സിൽ. പക്ഷേ അതിന് ഈ ലേബർ ക്യാമ്പിന്റെ രൂപമല്ല. അവനും നിന്നെ ഈ അവസ്ഥയിൽ ഫേസ് ചെയ്യാൻ വല്ലാത്ത വിഷമമുണ്ട്. വാ, നമുക്ക് പോവാം. Thank you.
നീ എന്താ മൂഡ് ഔട്ട് ആണല്ലോ. ആ ലേബർ ക്യാമ്പ് കണ്ടിട്ടാ? എന്നാലും നമ്മുടെ പരേതിക്കാട് മോനത്തിനോ ഇങ്ങനെ ഒരു പണിക്ക് നിൽക്കുന്നത്? നാട്ടില് കാറും ബംഗ്ലാവും ഒക്കെ ജീവിക്കണ പലരുടെയും ഇവിടുത്തെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആണ് രാജ. സൂക്ഷിച്ചു. കണ്ടില്ലേ നിന്റെ മനസ്സിലെ ദുബായ് ഇതല്ലേ? ആ കാണുന്ന ബിൽഡിങ്ങിലാണ് നമ്മളെ ഇല്ലത്തേലെ ഷെഫിക്ക് ജോലി ചെയ്തിരുന്നത്. എന്താ അവന്റെ ഇപ്പോഴത്തെ അവസ്ഥ? ഇവിടുന്ന് ക്യാൻസൽ അടിച്ചു വന്നിട്ട് ഒരു ജാതി കോറായിട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. അല്ല സത്യത്തിൽ എന്താ ഉണ്ടായേ? അവൻ ഫാമിലി ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നപ്പോ ഒരു കുടുംബം പോലെ ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. കഴിഞ്ഞ ഹജ്ജ് പെരുന്നാളിന് അവന്റെ വീട്ടിൽ നിന്ന് അവന്റെ പെണ്ണുണ്ടാക്കിയ ബിരിയാണിയും തിന്ന് പിരിഞ്ഞതാ ഞങ്ങള്. ഡെസേർട്ട് സഫാരിക്ക് രണ്ടാളും പോവാന്ന് പറഞ്ഞപ്പോ വേണ്ടാന്ന് പറഞ്ഞതാ. കേൾക്കണ്ടേ, അവൾക്കായിരുന്നു ത്രില്ല്. ായി പൊന്മോളെ നിൻ കൽബിൽ ഉലകപ്പും പരിമളമാ സൗഭാഗ്യം പൂത്തുലയും ഈരാവിൽ ഈണങ്ങൾ പൂമാരി ചൊരിയുകയാ സന്തോഷത്തേനാറിൽ നീന്താനായി പൂമാരൻ വന്നിടും സുൽത്താനാ സ്വർണപ്പൂം ചരടിന്മേൽ മനമൊന്നായി ചേരുമ്പോൾ മുഹബത്തിനുതി മതിയ അപകടമരണം. ആ കുട്ടിക്ക് ദൈവം അത്രേ വിധിച്ചിട്ടുള്ളൂ. ഓ, നാട്ടിൽ എന്തെല്ലാം കഥകളാ പറഞ്ഞ് നടന്നിരുന്നറിയോ? നാട്ടിലുള്ളവർക്ക് വേറെന്താ പണി?
എന്തേലും ഒന്ന് കേട്ട അതിന്റെ മേലെ ഓരോന്ന് പഠിച്ചുണ്ടാക്കാൻ. അല്ലാണ്ട് എന്താ? കുറച്ചുകാലം മാനസികം ആകെ തകർന്ന് ഒരു ഭ്രാന്തനെ പോലെ ആയിരുന്നു. നല്ല ജോലിയായിരുന്നു, അതും പോയി. ഞങ്ങള് കുറെ ശ്രമിച്ചു നോക്കി ഒന്ന് നന്നാക്കിയെടുക്കാൻ, പക്ഷേ സാധിച്ചില്ല. അവസാനം എല്ലാവരും കൂടി ഒരുവിധം നാട്ടിലേക്ക് അയറ്റി അയച്ചു. നമ്മുടെ ശ്രീകുട്ടനെ ടിക്കറ്റ് എടുത്തു കൊടുത്തത്. ഏത് ശ്രീകുട്ടൻ? നമ്മുടെ ലോലൻ ശ്രീകുട്ടൻ. അന്ന് ആറില് പഠിക്കുമ്പോ സാവിത്രി ടീച്ചർക്ക് ലവ് ലെറ്റർ കൊടുത്തേ. ആ, നമ്മുടെ ചേമ്പത്തെ നാരായണൻ നായരുടെ മകൻ. ആ, അവൻ തന്നെ. നല്ലോനാ? എന്താ കക്ഷിയുടെ വിവരം? നല്ല ജോലിയാ. എന്തുണ്ടായിട്ട് എന്താ കാര്യം? മുഹബത്തിൻ തേൻകണം തന്നാട്ടേ, സുവർഗത്തിൻ വാതിലിൽ വന്നാട്ടേ. മുഹബത്തിൻ തേൻകണം തന്നാട്ടേ, സുവർഗത്തിൻ വാതിലിൽ വന്നാട്ടേ. കനവിൽ വിരുന്നൂട്ടി പാടും എൻ പൂങ്കുയിലേ, കരളിലെ മലർ കാവിൽ കൂടാൻ വാനീക്കിളിയേ. മുഹബത്തിൻ തേൻകണം തന്നാട്ടേ, സുവർഗത്തിൻ വാതിലിൽ വന്നാട്ടേ. കനവിൽ വിരുന്നൂട്ടി പാടും എൻ പൂങ്കുയിലേ, കരളിലെ മലർ കാവിൽ കൂടാൻ വാനീക്കിളിയേ. അഴകേ നിൻ മാനസത്തിൽ എനിക്കിടമില്ലേ, മലരേ നിൻ ചുണ്ടിലൂറും മധുവെനിക്കല്ലേ. അഴകേ നിൻ മാനസത്തിൽ എനിക്കിടമില്ലേ, മലരേ നിൻ ചുണ്ടിലൂറും മധുവെനിക്കല്ലേ. ഇടനെഞ്ചിൻ താളമൊന്ന് പകർന്നു നീ തരണേ, ഇരസത്തിൻ തൂ മധുരം നേദിക്കാൻ വരണേ. നിറമുള്ള നറുമുള്ള മാലകൾ കോർക്കാൻ ബദറുൽ മുനീറിന്റെ കഥ പറഞ്ഞിരിക്കാം. ലൈലത്തിൻ മുഹബത്തിൻ കിസ്സകൾ ഓർക്കാം, സ്നേഹത്തിൻ മുന്തിരി തോപ്പുകൾ തീർക്കാം. മുഹബത്തിൻ തേൻകണം തന്നാട്ടേ, സുവർഗത്തിൻ വാതിലിൽ വന്നാട്ടേ. കനവിൽ വിരുന്നൂട്ടി പാടും എൻ പൂങ്കുയിലേ, കരളിലെ മലർ കാവിൽ കൂടാൻ വാ നീ കിളിയേ. സുമുഖി നിൻ കണ്ണിലുള്ള കുറുമ്പൊന്ന് നുള്ള, സുമമാല്യം ചൂടി നിൽക്കും കുളിർമയിൽ പോകാൻ. സുമുഖി നിൻ കണ്ണിലുള്ള കുറുമ്പൊന്ന് നുള്ളാൻ, സുമമാല്യം ചൂടി നിൽക്കും കുളിർമയിൽ പോകാൻ. കൽബുകളിണ ചേർന്ന് പാറിപ്പറക്കാൻ, നിലവിൻ്റെ പൊന്നുഞ്ഞാലിൽ ആടിത്തിമാക്കാൻ. മഴവിൽ വിരിയുന്ന മനസ്സിൻ്റെ അരയിൽ മിഴിവൊഴുകും മലർ മഞ്ചമൊരുക്കാം. ആനില ഉതിരുന്ന പൂത്തിരുരാവിൽ മാനത്തെ താരങ്ങൾ നോക്കിയിരിക്കാം. മുഹബത്തിൻ തേൻകണം തന്നാട്ടേ,
സുബർഗത്തിൻ വാതിൽ വന്നാട്ടെ. കനവിലുവിരുന്നൂട്ടി പാടും എൻ പൂങ്കുയിലെ, കരളിലെ മലർ കാവിൽ കൂടാൻ വാ നീ കിളിയെ. മുഹബത്തിൻ തേൻകണം തന്നാട്ടെ, സുബർഗത്തിൻ വാതിൽ വന്നാട്ടെ. കനവിലുവിരുന്നൂട്ടി പാടും എൻ പൂങ്കുയിലെ, കരളിലെ മലർ കാവിൽ കൂടാൻ വാ നീ കിളിയെ. വന്നിട്ട് ഒരാഴ്ച പോയതറിഞ്ഞില്ല. സമയം പോയത് അറിയില്ലല്ലേ. ഇന്നലെ മോളെ സ്വപ്നം കണ്ടു, പിന്നെ തീരെ ഉറങ്ങിയിട്ടില്ല. ഒരാഴ്ചത്തെ വേർപാടിന്റെ വിഷമം താൻ ഞങ്ങളുടെ കാര്യം ഓർത്തുനോക്കി. എന്തൊക്കെ നേടാനുള്ള ഈ ഓട്ടപ്പന്തയത്തിനിടയിൽ തിരിഞ്ഞു നോക്കുമ്പോ ജീവിതം ഒരു വലിയ നഷ്ടക്കച്ചവടമാണ് ഞങ്ങൾക്കൊക്കെ. അതൊന്നും ആലോചിച്ച ഒരെത്തും പിടിയും കിട്ടില്ല. എന്താ രാജാ ഇന്നത്തെ പരിപാടി? ആ, നിന്റെ കുളി കഴിഞ്ഞു, ഞാൻ വേഗം കുളിക്കട്ടെ. നാട്ടിൽ നിന്ന് കുറച്ച് കാശ് വരാനുണ്ട്, അതൊന്ന് വാങ്ങണം. പിന്നെ നാസറുദ്ദീന്റെ വക്കീലിനെ ഒന്ന് കാണണം. എന്റെ വരവിന്റെ പ്രധാന ഉദ്ദേശം ഇനിയും ബാക്കി എടുക്കല്ലേ. കുറച്ച് ഐശ്വര്യം വന്ന പഴയതൊക്കെ മറക്കണ ലോകാത്. ഇവനിപ്പോഴും ഒരു വ്യത്യാസവും വന്നിട്ടില്ല. ആ നല്ല മനസ്സാ അവന് ഈ നിലയിലൊക്കെ എത്തിച്ചത്. ശരിയാ, അല്ലെങ്കി ആരാ ഇന്നത്തെ കാലത്ത് ഇങ്ങനൊക്കെ ചെയ്യാ? ആരത്? അക്ബറാ, വാ ഇരിക്ക്. രാജു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, ഞാനൊരു യാത്രയിലാ, ഒന്ന് കണ്ടിട്ട് പോകാന്ന് വെച്ചു. അവൻ കുളിക്കുക, പിന്നെ അലനിലെന്തൊക്കെയാ വിശേഷങ്ങള്? എന്ത് പറയാനാ, നേരം വെളുക്കണു വൈകുന്നേരം ആകുന്നു, പിന്നെ നേരം വെളുക്കണു വൈകുന്നേരം ആകുന്നു. അല്ലാതെ അറബി വീട്ടിൽ എന്ത് വിശേഷമുള്ളത്? നീ ഇരിക്ക്, ഞാൻ ചായ എടുത്തിട്ട് വരാം. രാജു, നിന്റെ കുളി കഴിഞ്ഞ എന്തേ? നിനക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റോ? ആരാ? ആരാന്ന് നീ വന്നോക്ക്. അക്ബറോ? നീ എന്നാ എത്തിയെ? ഞാൻ ഒരാഴ്ചയായി. എന്താ നാട്ടിലെ വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖം. എന്താ നിന്റെ വിശേഷം? നിനക്കെന്താ ജോലി ഇവിടെ? ഇവിടെ ഒരു അറബി വീട്ടിലാ. നീ ആളാകെ മാറിപ്പോയി. നീ ഓർക്കാറുണ്ടോ നമ്മുടെ ആ പഴയ കാലമൊക്കെ? എവിടെ, അതൊന്നും ഓർക്കാതിരിക്കാനാണോ ശ്രമിക്കുന്നത്? ആരാ വണ്ടിയില്? അതെന്റെ കുറച്ച് ഫ്രണ്ട്സാ. നമ്മുടെ അനസുണ്ട്. എന്നാ അവരെയും കൂടി വിളിക്കടോ. വേണ്ട, ഞങ്ങൾ കുറച്ച് തിരക്കില്ല. അവനിപ്പോ ഇറങ്ങാൻ പറ്റിയ മൂടിലും അല്ല. അവന്റെ ലൈല മരിച്ചിട്ട് ഇന്നേക്ക് ഒരു കൊല്ലം തികയ. ലൈല മരിച്ചിട്ട് ഒരു കൊല്ലായാ? ഓ, എത്ര വേഗം ഒരു വർഷം പോയത്. അവരെ അയലൻഡിൽ വിട്ടിട്ട് എനിക്ക് വേഗം അലൈനിൽ തിരിച്ചെത്തണം. നമ്മുടെ അനസിന്റെ കാര്യം ഈ പറയുന്നത്? ആരാ ഈ ലൈല? എന്താ ഉണ്ടായത്? ഒരു പാകിസ്ഥാനി പെൺകുട്ടിയായിരുന്നു. രാജ്യങ്ങൾ തമ്മിൽ ശത്രുക്കളാണെങ്കിലും
അവര് തമ്മിൽ വലിയ അടുപ്പത്തിലായിരുന്നു. അവളുടെ വാപ്പ എന്തായാലും ഒരു പാകിസ്ഥാനിയല്ലേ, ഈ ഒരു ബന്ധം അംഗീകരിക്കാൻ അയാൾ തയ്യാറാവോ? ഇവര് പിരിയാനും. മരത്തിന്റെ ചോട്ടിലിരുന്നെന്ന് പിന്നാരം പറഞ്ഞത് മറന്നുപോയോ? പേരയ്ക്ക മരത്തിന്റെ ചോട്ടിലിരുന്നെന്ന് പിന്നാരം പറഞ്ഞത് മറന്നുപോയോ? ആരാരും കാണാതെ കതിരോളി കവിളത്ത് മുത്തങ്ങൾ ചാർത്തിയതലിഞ്ഞു പോയോ? ഒന്നും കട്ടെ എന്നോട് ഇഷ്ടമില്ലാതെയായോ? നാണപ്പൂവിരിയുന്ന മാതക ചുണ്ടത്ത് നോക്കി ഞാൻ ദാഹിച്ചു കുളഞ്ഞു ലൈല. തേണൂറും കൽബിലെ മുഹബത്തിൻ കുതിരത്ത നീ എന്റെ റൂഹിനെ നിറച്ചു ലൈല. മൊഞ്ചിപ്പൂവെ കൊഞ്ചും മൊഴി ചൊല്ലാതെ പോയോ? നാണപ്പൂവിരിയുന്ന മാതക
മാരകച്ചുണ്ടത്ത് നോക്കി ഞാൻ ദാഹിച്ചു പുളഞ്ഞു ലൈല. തേനൂറും കൽവിലെ മുഹബത്തിൻ കുതിരത്താൽ നീ എൻ്റെ റൂഹിനെ നിറച്ചു ലൈല. മൊഞ്ചിപ്പൂവെ കൊഞ്ചും മൊഴി ചൊല്ലാതെ പോ. ബോഡി കാണേണ്ടിയിരുന്നില്ല. ഇത്രയേ ഉള്ളോ മനുഷ്യന്റെ അവസ്ഥ? ഛേ, ഇന്നലെ ഇവിടെ വന്നപ്പോ അനസിനൊന്ന് കാണാൻ കഴിഞ്ഞില്ല. നമുക്ക് അങ്ങോട്ട് പോയി ഒന്ന് കാണാമായിരുന്നു അല്ലേ? ബോഡി ഇന്ന് വിട്ടു കിട്ടുമോ? പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞ് മൂന്ന് നാല് ദിവസം എടുക്കും. അവന്റെ ഉമ്മയുടെ കാര്യം അലയ്ക്കുമ്പോഴാ കഷ്ടം. ബാപ്പ മരിച്ചിട്ട് എന്ത് കഷ്ടപ്പെട്ട് വളർത്തി ഉണ്ടാക്കിയതാ. ഇതാ വക്കീലിന്റെ സെക്രട്ടറി എന്നതാ. നീ ഇന്ന് ഡ്യൂട്ടിക്ക് പോയില്ലേ? ഇല്ല, ഇന്ന് ലീവ് എടുത്തു. ഞാനിന്ന് വരുന്ന വഴിക്ക് ബോഡി കണ്ടു. എന്താ എന്താ നമ്മുടെ നാടിന് പറ്റിയേ? എല്ലാ ദുരന്തങ്ങളും നമ്മുടെ നാട്ടുകാർക്കാണല്ലോ. നമ്മുടെ നസറുദ്ദീന്റെ കാര്യം തന്നെ നോക്ക്, തമാശ കളിച്ചതാ. ഇപ്പോ വധശിക്ഷക്കാ വിധി വന്നിരിക്കുന്നത്. നീ നസറുദ്ദീന്റെ ഭാര്യയും കുട്ടിയും കണ്ടിരുന്ന? പോരുന്നതിന് രണ്ടു ദിവസം മുമ്പ് ഞാനവിടെ പോയിരുന്നു. അവന്റെ മോൾ എന്നോട് ചോദിച്ചു, എന്റെ ഉപ്പാനെ കണ്ട വേഗം വരാൻ പറയുവോന്ന്. സത്യത്തിൽ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. ഇക്കരെ വന്നില്ല കുഞ്ഞോളെ കാണാൻ കൊതിയ.
انت نفر مضبوط انت نفر بارك الله فيك جزاك الله خير وايد زين എന്താ പറഞ്ഞതെന്ന് നിനക്ക് മനസ്സിലായോ? ഒരു വലിയ പുണ്യമാണ് നീ ചെയ്തത്. ഇതിന്റെ പ്രതിഫലം ദൈവം നിനക്ക് തരുമെന്ന്. അസ്സലാമു അലൈക്കും. മാ സലാമ. മാ സലാമ. ഹയാകും അല്ലാഹ്. എന്തായി, ബെഡ്മണി സ്വീകരിച്ചോ? സ്വീകരിച്ചു. ചില ഫോർമാലിറ്റികൾ കൂടി ബാക്കിയുണ്ട്. മറ്റന്നാ പുറത്തിറങ്ങുന്ന വക്കീല് പറഞ്ഞേ. ചിലപ്പോഴൊക്കെ ദൈവം മനുഷ്യന്റെ രൂപത്തിൽ വരാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നീ ശരിക്കും അതാടാ? എന്താടാ നീ പറയുന്നത്? ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നത്? ഇതെന്റെ കടമയല്ലേടാ. നിങ്ങൾക്കറിയാലോ, അച്ഛന്റെ മരണശേഷം ജീവിതം വഴിമുട്ടി നിന്നപ്പോ ആരും ഇല്ലാതിരുന്നിട്ടും അന്ന് എന്നെ പിടിച്ചു കരകയറ്റാൻ ഈ നസറുദ്ദീനെ ഉണ്ടായിരുന്നുള്ളൂ. ചെറുതാണെങ്കിലും അന്ന് അങ്ങനൊരു ബിസിനസ് തുടങ്ങാൻ അവൻ എന്നെ സഹായിച്ചതുകൊണ്ടല്ലേ ഞാൻ ഇന്നിങ്ങനെ ഒരു വലിയ നിലയിലെത്തിയത്. നീ അതൊന്നും മറന്നിട്ടില്ല അല്ലേ രാജ? മറക്കേ. വാടാ പോവാം. ബാല, എനിക്ക് എനിക്ക് എയർപോർട്ടിൽ പോണ്ട. ഇന്നലെ ഇറങ്ങിയിട്ടില്ല അല്ലേ? രാജ എഴുന്നേറ്റില്ലേ? ഒന്ന് വിളിച്ചേക്കണേ. നിങ്ങൾ കണ്ട ആ നസറുദ്ദീന്റെ ഒരു സന്തോഷം. താൻ എന്താടോ ഈ പറയണേ? സ്വാതന്ത്ര്യത്തിന്റെ സുഖാവാ അനുഭവിക്കണത്. ബഷീർ, രാജ റെഡിയാ നോക്കിയേ. എണീറ്റിട്ടില്ല. നസറുദ്ദീനോട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജ്യല്ലായിരുന്നെങ്കിൽ നസറുവിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നാളെ നേരത്ത് അവർ നാട്ടിലുണ്ടാവും. നസറു, ബാല, അസർഫ്. എന്തേ? ഒന്നുകിട്ട് വന്നേ. എന്താ ഞാനീ കാണുന്നേ റബ്ബേ?
പടച്ചോനെ അങ്ങനെ നാളെ നസറുദ്ദീനുമൊത്ത് ഞാൻ ഈ മഹാനഗരത്തോട് വിട പറയുകയാണ്. ഏതു നിമിഷവും എവിടെ വെച്ചും മരണം സംഭവിക്കാവുന്ന മാരക രോഗത്തിനടിമയാണ് ഞാനെന്നറിഞ്ഞ ദിവസം ഞാൻ നേടിയ കോടികൾ എല്ലാം ചേർത്തു കൊടുത്താലും എന്റെ ജീവൻ നിലനിർത്താനാവില്ല എന്ന സത്യം വേദനയോടെ മനസ്സിലാക്കിയ നിമിഷം നേടിയതെല്ലാം ഉപേക്ഷിച്ച് എന്റെ ഇഷ്ട ശരീരത്തോട് ജീവൻ വിട പറയുന്നതിനു മുൻപ് സമ്പാദ്യത്തിന്റെ ഒരു പങ്ക് എന്റെ സുഹൃത്തിന്റെ ജീവന് വേണ്ടി ഉപയോഗിക്കാനായ സന്തോഷത്തോടെ നാളെ ഈ സുന്ദര നഗരത്തോട് ഞാൻ യാത്ര പറയും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ സുഖങ്ങളോട്, കണ്ണുനീരിനോട്, എന്നോടൊട്ടി നിന്ന എന്റെ സുഹൃത്തുക്കളോട്, കണ്ടുമതി വരാത്ത ഈ അമ്പര ചുംബികളോട് എല്ലാവരോടും വിട. അവശേഷിക്കുന്ന കുറച്ച് ദിവസങ്ങൾ എന്റെ പ്രിയപ്പെട്ട കുടുംബത്തോടൊപ്പം കഴിച്ചുകൂട്ടാൻ സ്നേഹപൂർവം വീണ്ടും വിട. ിലെ നീല നില പൈകിളി മുറ്റത്തെ ചക്കരമാവിൽ പൊന്നൂഞ്ഞാലിട്ടുന്നു നൽകാമോ പൂത്തേടും പുണ്യം പോയൊരു ബാല്യത്തെ കൊണ്ടു തായും പോയൊരു ബാല്യത്തെ കൊണ്ടു തായോ പോയൊരു ബാല്യത്തെ കൊണ്ടു തായോ.